ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പരിശുദ്ധ മാതാവിൻ്റെ ജപമാല ഭക്തിയെക്കുറിച്ചാണ്. ലില്യൻ റോത്ത് ഒരു യഹൂദ വനിതയായിരുന്നു. അമേരിക്കയിലെ പ്രശസ്ത സിനിമാ നടിയായിരുന്നു അവൾ. അവൾ അസന്മാർഗികമായ ജീവിതം നയിച്ചിരുന്ന ഒരുവളായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി 5 വിവാഹങ്ങൾ അവൾ നടത്തി. അങ്ങനെ 5-ാമത് വിവാഹം നടത്തിയത് ഒരു കത്തോലിക്കിനെയായിരുന്നു. അങ്ങനെ മധുവിധു ആഘോഷിക്കാനായി ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്കാണ് പോയത്. അവിടെ BBC ടവറിന് മുന്നിൽ അവളൊരു പ്രഭാഷണം കേൾക്കാനിടയായി. ഫാത്തിമാതാവിൻ്റെ ദർശനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമായിരുന്നു അത്. അങ്ങനെ അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കും ഒരു കത്തോലിക്കയാവണം. അപ്പോൾ ഭർത്താവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു, എന്നെ പോലെയുള്ളവരുടെ സങ്കേതമല്ല കത്തോലിക്ക സഭ, മാന്യമായി ജീവിക്കുന്നവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. അങ്ങനെ അവൾ കുറേ കാലം കഴിഞ്ഞ് ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ചെന്ന് ബഹുമാനപ്പെട്ട വൈദികനെ കാണാനിടയായി. അവൾക്ക് കത്തോലിക്കയാവണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അവളുടെ മാനസാന്തരം യാഥാർത്ഥ്യമാണെന്ന് അറിയാതെ അവളെ കത്തോലിക്ക സഭയിൽ ചേർത്താൻ നിർവാഹമില്ലെന്ന് വൈദികൻ്റെ മറുപടി പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവളുടെ ഒരു സ്നേഹിത അവൾക്കൊരു ജപമാല സമ്മാനമായി കൊടുത്തു. ജപമാല എന്തെന്നറിയാത്ത അവൾ ജപമാല പഠിച്ച് ജപമാല ജപിക്കാൻ തുടങ്ങി. അങ്ങനെ മോൺസിഞ്ഞു ഫുൾ ടെൻ എഴുതിയ മാഗസിൻ അവൾ വായിക്കാനിടയായി. സഭയോടും അക്രൈസ്തവരോടും ഒരു വൈദികൻ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചായിരുന്നു ആ ഫീച്ചർ. അവൾ ആ ഫീച്ചറുമായി ആ വൈദികൻ്റെ അടുത്ത് പോയി. ആ വൈദികൻ്റെ അടുത്ത് പോയപ്പോൾ അവളുടെ മാനസാന്തരം യാഥാർത്ഥ്യമാണെന്നറിഞ്ഞ വൈദികൻ അവളെ സഭയിലേക്ക് സ്വീകരിച്ചു. അതിനുശേഷം അവൾ എഴുതിയ അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കവാടമായ കത്തോലിക്ക സഭയിൽ തുടരാൻ എന്നെ സഹായമായത് ഏറ്റവും ചെറിയ താക്കോലായ ജപമാലയാണ്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് സഭാ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ നമുക്കും ജപമാലയ്ക്ക് മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നന്ദി.